Hi friends, welcome back to my channel. In the Yan Pona the end style or chicken roast. So Namka number video low to poa night one at pan chudaka pan nana chudaika in your name moon a tablespoon in orika. So Ningalka oil ancha oil use cham ele velicina ancha velicina use cham Ningalke Nashtam a enna Ningalka add a cheat the vodka. So moon a tablespoon in orichu in your name nala. Savola, neatathil nurki, add seedu kodukkam. Nammal roast edukkumbo vannittu korchu savola kool illathu nallada adu karanana njan ivide naalu savola add cheynathu. Idu savola vannittu nannai raw smell okke poyittu oru golden brown color varana varaikkum nannai namukku mix seedu kodukkam. So ee savola nannai vegam vazhndu kittanayittu njan idile ittiri uppu add cheyyundu. നേരെ ഗോൾഡൻ ബ്രൗൺ ആവണവരിക്കും ഒന്ന് നന്നായി വഴറ്റി എടുക്കാം പിന്നെ ഇതിലോട്ട് വന്നിട്ട് ഒരു രണ്ട് പച്ചമുളക് നീറ്റത്തിൽ നുറുക്കിയിട്ട് അതും ആഡ് ചേർത്തി കൊടുക്കാം ഇതില നല്ല സവോള വന്നിട്ട് നന്നായി വഴണ്ട് വന്നു ഒരു കളർ ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് കാണാം ഇപ്പോ ഇതിലോട്ട് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ആഡ് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഇത് ഈ ഇഞ്ചി പൂണ്ട് പേസ്റ്റിന്റെ റോ സ്മെൽ ദാറ്റ് ഈസ് പച്ചവാസന പോണ വരിക്കും ഇതൊന്ന് നന്നായി സോട്ട് ചെയ്തു കൊടുക്കുക ഗോൾഡൻ ബ്രൗൺ ആയി വന്നു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ പച്ചമുളകും കുരുമുളക് പൊടിയും കൂടുതലിടണ കാരണം ഞാൻ വന്നിട്ട് മുളക് പൊടി കുറവായിട്ടാണ് ചേർക്കണത് നിങ്ങൾക്ക് അധികം എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ കുറച്ച് പോയി പോണ വരിക്കും നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി നന്നായി അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അല്ല അരക്കണ്ട അങ്ങനെ ചേർത്ത് കൊടുക്കാന്ന് വെച്ചാൽ വെറുതെ തക്കാളി ഒരു തക്കാളി എടുത്ത് നുറുക്കി ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ ഞാനിപ്പോൾ വന്നിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു തക്കാളി നന്നായി പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ആദ്യമേ വന്നിട്ട് ചിക്കൻ വന്നിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അര കിലോ ചിക്കന് വന്നിട്ട് അര കപ്പ് തൈര് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതൊക്കെ ചേർത്ത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ എടുത്തു വെച്ചിട്ടുണ്ട് സോ ആ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കാരണം ഇതിൽ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ ആദ്യമേ ഞാൻ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിന് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാം ഇപ്പോൾ ഈ ചിക്കൻ വേവണ അളവിന് വെള്ളം ഒഴിക്കാം ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല എന്താ ഇത് റോസ്റ്റ് ഒരു സെമി ഡ്രൈ റോസ്റ്റ് പരുവത്തിലാണ് ഞാൻ ആക്കിയെടുക്കണത് അപ്പം അധികം വെള്ളം ഒഴിക്കുന്നില്ല ചിക്കൻ വേവണ അളവിന് മാത്രം വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇതിനെ വന്നിട്ട് 15 to 20 minutes അടച്ച് വേവിച്ചെടുക്കുക ചിക്കനെ നന്നായി വേവിച്ചെടുക്കാം അപ്പം ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ് ഒരു 15 to 20 minutes കഴിഞ്ഞ് നോക്കാം നമ്മുടെ ചിക്കൻ ഏത് പരുവത്തിലായി ഒരു 15 to 20 minutes കഴിഞ്ഞു ഇപ്പോൾ ഒരു ഒരു നല്ല ഡ്രൈ പരുവത്തിൽ വന്നിട്ടുണ്ട്
സോ ഇനി നിങ്ങൾക്ക് ഇതല്ല, ഇനിയും കുറച്ചും കൂടി നന്നായി ഡ്രൈ ആവണമെങ്കിൽ അങ്ങനെ തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. എനിക്ക് സെമി ഡ്രൈ പരുവത്തിലാണ് വേണ്ടത്. ഇത് ചപ്പാത്തിക്കും നോണിനും റൈസിനും ഒക്കെ കൂട്ടി കഴിക്കാം. സോ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങളുടെ കമൻറ്റ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.